I look at you and it's easy to see. You are the someone I've been trying to meet. I got you. ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു ഫ്രഷ് കോണ്ടന്റ് ആണ് ചെയ്യാൻ പോകുന്നത്, അത് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ കുറേ ഇങ്ങനെ ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നെക്സ്റ്റ് വേണ്ടതെന്ന്. അതിന് എപ്പോഴും മുൻസ്ഥാനത്ത് നിൽക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. പിന്നെ ഞാൻ നിങ്ങളുടെ ഈ സംഭവം കേൾക്കാണ്ട് ഞാൻ വേറെ വീഡിയോ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റുന്നതാണ്. ആക്ച്വലി ഇന്ന് ഞാൻ വേറൊരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടെ കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഇന്ന് സമയം നല്ലോണം നേരം വൈകിട്ടുണ്ട്, ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ഭയങ്കര ലേറ്റായി പോയി എണീക്കാൻ, ഇന്നലെ ഭയങ്കര ലേറ്റായിട്ടാണ് ഉറങ്ങി കേട്ടോ. നമ്മൾ അപ്പു ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, അപ്പൂനെ എണീക്കാനായിട്ടില്ല. അപ്പൂനെ ഇനി വിളിച്ച് എണീപ്പിക്കണം. അപ്പൂ പോയിട്ട് അച്ചോ അച്ചോ അങ്ങനെയാണ് എന്തൊരു പാവ എണീറ്റാ ഇതിനെ പോലെ ഒരു വൃത്തികെട്ട സാധനം വേറില്ല. അപ്പുക്കുട്ടാ എണീക്ക്, ഇന്ന് കുറേ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞതാ. ആ ഇതാ എടുക്കുന്നത്. ഞാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞതാ കേട്ടോ, പ്ലാന് ഒരുപാട് പ്ലാനുണ്ട്. എന്താപ്പോ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ചൂട്ടൂനെ കുളിപ്പിക്കണം, വേറെന്താ പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞല്ലോ. ആ ഇതിനി 12 മണിയാകുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. വെറുതെ എഞ്ചു ഇല്ലാതെ എന്നോട് പറയും, എഞ്ചു നീ എനിക്കും എന്നെ വിളിക്കണേ, എനിക്കിന്ന് അത് ചെയ്യാനുണ്ട്, ഇന്ന് ഇത് ചെയ്യാനുണ്ട്. ഓ ലീവ് വന്നിട്ട് തീരാനായി, ഇതുവരെ ഒന്നും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്തില്ല, 12 മണിവരെ കിടന്നുറങ്ങാൻ ഇനി പറ്റില്ലേ, നീ എണീക്കണേ അല്ല വിളിക്കണേ എന്നും പറയും. എന്നും ഞാൻ വന്ന് വിളിക്കും, എൻ്റെ ഒരു അരമണിക്കൂർ പോയി കിട്ടുന്നല്ലാതെ ഒരു കാര്യമില്ല. ഇനി നമുക്കൊരു 11:30 ആകുമ്പോൾ നമുക്ക് വരാം ഒന്ന് ചവിട്ടി എണീപ്പിക്കാൻ. ഓക്കെ, നമുക്ക് ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റിന് പരിപാടികൾ നോക്കാം. ഓ വിളക്കവിടെ പോയി നമ്മൾ കഴുകാനെടുത്തു. ഹായ്, സേ ഹായ്. ഹായ് പറയൂ. ആക്കിയോ? അമ്മ ദോശയാക്കി, അമ്മ കഴിക്കുന്നു, ഇനി ബാക്കി നമുക്ക് ദോശയാക്കണം. അത്ര ഇതെന്താ? അപ്പം നമുക്ക് ഇതെന്താ തന്നെ ഇരുന്ന് വീർന്ന് അടുപ്പിന്ന് ഇറങ്ങിയിട്ടും. രാവിലെ നമുക്കിന്ന് ദോശയാണ് കേട്ടോ, ദോശ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചട്നി അരയ്ക്കാം. തക്കാളി ചട്നിക്ക് വേണ്ട സാധനങ്ങളാണിത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ വെറുതെ എൻ്റെ ഒരു കുക്കിംഗ് സ്കില്ല് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളത് വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂട് പോയാലല്ലേ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്, നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. അധികം മുള്ളൊന്നും ഇല്ലാത്ത തരം മത്തിയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പഞ്ഞി ഉണ്ടാവും. പഞ്ഞി എന്ന് പറഞ്ഞാൽ ആ മത്തീൻ്റെ മുട്ടയ്ക്ക് എന്താണ് നിങ്ങളെ നാട്ടിൽ, ഓരോ നാട്ടിൽ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ നാട്ടിൽ അതിൻ്റെ പഞ്ഞി എന്ന് പറയാം, മീനിൻ്റെ പഞ്ഞീന്ന്. ഇവിടെ അതിന് ഇണറ് എന്ന് പറയും. ഓരോ നാട്ടിൽ ഓരോന്നല്ലേ. അപ്പോൾ എനിക്ക് ഇവിടത്തെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഞാനിങ്ങനെ ഓ മത്തീൻ്റെ പഞ്ഞി എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പഞ്ഞിയാണ്, ഇതൊക്കെ തലയണയോ പഞ്ഞി ഉണ്ടാവാനോ, അങ്ങനെയൊക്കെ ഒന്ന് കളിയാക്കും, ഇവരെപ്പോൾ ഇവരെ കളിയാക്കും. അപ്പോൾ എൻ്റെ പഞ്ഞി ഉള്ള മത്തിയാണ് കിട്ടിയേക്കണേ. അപ്പം നമുക്കത് കറി വെക്കണം, ഒരു 2 എണ്ണം ഫ്രൈ ചെയ്യണം. കാരണം മത്തി ഫ്രൈ ഒരു പ്രത്യേക തരം വികാരമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തി. അപ്പോൾ നമ്മൾ അപ്പോൾ ഇപ്പോൾ എണീറ്റ് വന്നിട്ടില്ല ആസ് യൂഷ്വൽ. അപ്പോൾ രാവിലെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും എവിടെയും പോകാനില്ല. അതായത് ഇപ്പോൾ വർക്കിനെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ എനിക്കും പോകാനില്ല. ഇപ്പോൾ അപ്പു ലീവിലാണ്, അമ്മയ്ക്ക് എവിടെയും പോകാനില്ല. അതുകൊണ്ട് നമ്മുടെ മോർണിങ്സൊക്കെ ഇങ്ങനെ സ്ലോ മോർണിംഗ് പോലെയാണ്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കും രാവിലെ. അപ്പോൾ അമ്മ എണീറ്റ് അവിടെ അമ്മ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ നമ്മൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കല്. ഇന്ന് ഭയങ്കര ലേറ്റായി പോയിട്ട് അമ്മ ദോശയാക്കി. അമ്മ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല, അമ്മ ദോശ കഴിച്ചു. ഇനി ഈ തക്കാളി, കാരണം ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു, അല്ലെ നൈറ്റിലേക്ക് ആക്കിയ കുറച്ച് കറി ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അമ്മ ഇത് കൂട്ടിയിട്ട് കറി കൂട്ടിയിട്ട് ദോശ കഴിച്ചു. നമുക്ക് ഇനി തക്കാളി ചട്നി ഇത് ഇനി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ഗ്രൈൻഡ് ആൻഡ് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തീർന്നു. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടിയൊക്കെ വേഗം തീർത്ത് മീൻകറിയൊക്കെ പെട്ടെന്ന് വെച്ച് റെഡി ആയിട്ട് നമുക്കൊന്ന് ടൗണിൽ പോകണം. നമ്മുടെ ഗിവ് അവേൻ്റെ ഗിഫ്റ്റ് പോസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക്. ഈ വീഡിയോ എപ്പോൾ പുറത്തേക്ക് വരാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്നാണ് നമ്മളത് അയച്ചു കൊടുക്കണമല്ലോ, കൊറിയർ അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകണം. സോ നമുക്ക് വേഗം പരിപാടികളൊക്കെ തീർക്കാം. ഇനി
ഇവിടെ ആർക്കും അങ്ങനെ ചായ കാപ്പി ശീലങ്ങളൊന്നും ഇല്ല. എനിക്കാണ് കോഫി ഇഷ്ടം. അപ്പൂന് ഞാൻ നിർബന്ധിച്ച് കോഫി കുടിപ്പിക്കാറുണ്ട് ചില സമയത്ത്, കാരണം എനിക്ക് അതില്ലാണ്ട് ഒരു കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഹോർലിക്സ് ആക്കാമെന്ന് വെച്ചു. അധികം രാവിലെ ഹോർലിക്സ് ആണ് ആക്കാം, ഞാൻ കുടിക്കില്ല. അപ്പൂന് വേണ്ടി നമ്മളൊരു ഒരു പാത്രത്തിൽ ഹോർലിക്സ് ആക്കി വെക്കും. അപ്പം അതാണ് ഇന്നത്തെ അപ്പത്തെ പരിപാടി. ചട്നിയും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലാസ്റ്റായിട്ട് അപ്പൂനൊന്നും കൂടെ പോയിട്ട് വിളിക്കാം, എന്നാൽ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. അല്ലെങ്കിൽ ഞാൻ കഴിക്കും, എനിക്ക് വിശക്കുന്നുണ്ട്. ഒരാളെ കൂടെ നോക്കാം. ചോട്ടു ചോട്ടു ഫാൻസ് ഉണ്ട്. ചോട്ടു ഫാൻസിന് വേണ്ടി ചോട്ടു ഒരു ഹായ് പറഞ്ഞു. ചോട്ടു ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. എന്താ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ലടാ. ഈശ് മക്കല്ല ചോട്ടു. ഇപ്പോൾ ഒരു മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണം കേട്ടോ. രാത്രി മഴയൊക്കെ പെയ്ത് പേച്ചു പോയി കുട്ടി അല്ലേ, പാവമോൻ. അപ്പോൾ ചോട്ടുവിന് ഇന്ന് ചിലപ്പോൾ ഒരു നീരാട്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പു നിന്നെ നോട്ടോട്ടോ വെച്ചിട്ടുണ്ട്. ചോട്ടുവിന് കുളിക്കാന്ന് പറഞ്ഞാൽ ഇത്ര ദേഷ്യം വേറെ ഒരു കാര്യമില്ല കേട്ടോ. നമ്മളൊക്കെയാണെങ്കിൽ ഞാൻ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല. അമ്മയൊക്കെ കുളിപ്പിക്കുമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് ഓടും. പക്ഷെ അപ്പു ആണെങ്കിൽ പറഞ്ഞത് കേട്ടോ, അവിടെ നിൽക്കും. നിനക്കിന്ന് കാണാം. അങ്ങനെ ഒരാളെ ഞാൻ പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഏർലി ഇൻ ദ മോർണിംഗ് ആണ്, ഇന്ന് 10 മണി ആയിട്ടുള്ളൂ. ഗുഡ് ബൈ. വാ വിശക്കുന്ന പൂ, ഫോൺ എടുത്ത്. നിനക്ക് എല്ലാം മോണിച്ച് തരാം. വാ നോ വന്നാട്ടെ മോനെ, വാ മുടി പിടിച്ച അടി കിട്ടും. വാ വാ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് പാല് എനിക്ക് തന്നു. സാധാരണ തരാത്തതാണ് ഹോർലിക്സ്. ഇന്ന് എന്ത് പറ്റി, ഈ വീഡിയോ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് നോക്കൂ, തക്കാളി ചട്നി തിന്നണ്ട. നല്ല നല്ല ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഈ തക്കാളി ചട്നി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൗണിൽ പോകാൻ ഇറങ്ങിയേക്കാണ്. ഇതാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള 2 ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കേട്ടോ. നമ്മുടെ ഗിഫ് അവേയുടെ 2 ലക്കി വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ്സ് ആണ് അത്. അതൊക്കെ ഞാൻ നല്ല ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പോസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് പോസ്റ്റ് ചെയ്യാനും, പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അഡ്രസ്സ് എഴുതാനൊരു പേപ്പറൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ അപ്പം ഉണ്ട്, നമുക്ക് മാർക്കറ്റിൽ പോകണം, സൂപ്പർ മാർക്കറ്റിൽ പോകണം. നല്ല സ്റ്റൈലായി ലിപ്സ്റ്റിക് ഒക്കെ പോകുന്നത് ചന്തയിലേക്കാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കുറച്ച് പച്ചക്കറി സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. നിങ്ങൾ വിചാരിക്കുമായിരിക്കും എല്ലാ ഡേയും മൈ ലൈഫിൽ ഈ പച്ചക്കറി വാങ്ങാൻ പോക്കാണല്ലോ എന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കില്ല ഇവരുള്ള സമയത്ത്. അപ്പോഴൊക്കെ നാട്ടിലുള്ള സമയത്ത് ഭയങ്കര സാധനങ്ങൾ മേടിക്കില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ മേടിക്കും. ഒന്ന് ടൗണിൽ ഇങ്ങനെ വെറുതെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് സ്റ്റോക്ക് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മേടിച്ചിട്ട് വരാം ആവശ്യത്തിനുള്ള സാധനങ്ങൾ. വണ്ടി എടുക്കൂ ഡ്രൈവർ. ഡ്രൈവർ, ഹേ ഡ്രൈവർ, നീ കോപ്പി റൈറ്റ് വരുത്തിയിട്ട് ഇപ്പോ ചാനൽ പൂട്ടിപ്പിക്കട്ടെ. പാട്ടുകളെല്ലാം വെച്ചിട്ട് പോവാം. നമ്മുടെ ഗിഫ്റ്റ് പോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കേട്ടോ. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ആ ഇങ്ങനെ പൊടികളും സാധനങ്ങളൊക്കെ, കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് എടുക്കുക. പോകുന്നതിന് മുന്നേ എന്നേക്കാ വലിയൊരു ഗ്രോസറി ലിസ്റ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടാണ് പോവുക. പക്ഷേ അവിടെ എത്തിയാൽ അനാവശ്യമായി ഞാൻ എന്തെങ്കിലുമൊക്കെ പെറുക്കി എടുക്കും. ആവശ്യത്തിൽ കൂടുതൽ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും വീട്ടിനകത്തുണ്ട്. എന്നാലും ഞാൻ പുതിയതായിട്ട് ഏത് കോഫിയാണ് വന്നിരിക്കുന്നതെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു നൂഡിൽസ് കിട്ടിയെടുക്കാന്ന് വെച്ചാൽ അതും. എനിക്കൊന്നും മേടിക്കാനില്ലാത്തൊരു സെക്ഷനിലാണ് ഞാനിപ്പോൾ ഈ പരതി കൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളോടൊക്കെ ഒരു ഇതാണ്.
എനിക്ക് എന്തൊക്കെയോ ഇട്ട് വെക്കാൻ വലിയൊരു പെട്ടി വേണം അപ്പു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് തപ്പുന്നത്. അപ്പുവിന്റെ ഭാഗ്യത്തിന് ആ സാധനം അവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് വേറെ കടയിൽ നോക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മളെ ലിസ്റ്റിൽ ഉള്ളതും ഇല്ലാത്ത ആയ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ അപ്പു നിൽക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പച്ചക്കറി മേടിക്കുന്ന പരിപാടികളൊന്നും എനിക്ക് ABCD പോലും അറിയില്ലായിരുന്നു. എല്ലാം ഓരോ കിലോ വെച്ച് പോരട്ടെ ചേട്ടാ എന്ന് പറയാൻ മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഏതൊക്കെ എങ്ങനെയൊക്കെ മേടിക്കണം എന്ന് ഞാൻ പഠിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം, ചേട്ടാ ഇത് 200, ഇത് 1/2, ഇത് 1 കിലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിക്കുകയാണ്. എൻ്റെ അച്ഛനും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ഞെട്ടിപ്പോവും, കാരണം ഇത്ര മെച്ചോടായോ ഞാൻ അവർ ചിന്തിക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാനൊരു കുടുംബിനിയായി മാറിയിരിക്കുകയാണ് അച്ഛാ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്നാണെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ, ഒറ്റ പോക്കിൽ തന്നെ കിട്ടി. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചിക്കനും മീനൊക്കെ മേടിച്ചായിരുന്നു. അങ്ങനെ വീട്ടിൽ ഗായ്സ്, അപ്പം അങ്ങനെ നമ്മൾ പുറത്ത് പോയി വന്നു. വന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കട്ടോ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടി, ഇനി വലിയ പരിപാടികളൊന്നുമില്ല. നമ്മുടെ കൊറിയർ അയച്ചിട്ടുണ്ട് ഗിവ് അവേ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഹാമ്പർ, നമ്മൾ അയച്ചു കഴിഞ്ഞു. 2-3 ദിവസം കൊണ്ട് അവർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. നമുക്കിന്നൊരു നോർമൽ ലഞ്ചായിരുന്നു കേട്ടോ. നല്ല ചോറും അതുപോലെ മീൻകറിയാണ്, മുളകിട്ട് വെച്ച മത്തിക്കറി, പിന്നെ ഇവിടെയുള്ള ഏതോ ഒരു ഇല പറിച്ച് അമ്മ ഒരു ഉപ്പേരി ആക്കിയിട്ടുണ്ട്. പേരെനിക്ക് അറിയത്തില്ല, നമ്മളെ ചീരേൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ള. ഹലോ ഗൈസ്, അപ്പോൾ അയ്യോ ഞാൻ എന്താ ഇങ്ങനെ വെളുത്ത് തുടുത്ത് നിൽക്കുന്നേ, എന്തോ ഒരു പ്രശ്നമുണ്ട് നിൽക്ക്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉറങ്ങി. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ എന്നെയാണ് നോക്കുന്നുണ്ടായത് കേട്ടോ. ആ വീഡിയോ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. ലൈക്ക് കണ്ടോ, എൻ്റെ ഡ്രസ്സുകളാണ് ഗായ്സ് ഇതെല്ലാം. ഇതൊക്കെ ഞാൻ ഡ്രസ് കളക്ഷൻ വീഡിയോയിൽ ചെയ്തതാണ്. ഇതെല്ലാം ഇനി ഞാൻ മടക്കി കയറ്റണം. പക്ഷേ ആ മടക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല. ഇപ്പോൾ അറൌണ്ട് ഒരു സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. 5:30 ഏതോണു ആയി തോന്നുന്നു. ഇവിടെ ക്ലോക്കൊന്നുമില്ല, ഫോണിൽ നോക്കാൻ മടിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇനി രാത്രി നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കഷ്ടകാലത്തിൽ ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ അതുണ്ടാക്കണം. നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ ചിക്കനും മീനും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ മീൻകറി നമ്മൾ ഓൾറെഡി പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, ചിക്കൻ കറി വെക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ചിക്കൻ കറിക്ക് പകരം കപ്പ ബിരിയാണി ആക്കണം, അതാണ് ഇരട്ടി പണി. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ, അപ്പൂനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. സോ നമുക്ക് അതുണ്ടാക്കാം. ഞാൻ എന്തിനാണ് ഇങ്ങനെ ബ്ലാബ്ലാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ബട്ട് പറയുന്നു. നിങ്ങൾ നോക്കി ലൈറ്റ് ഡിഫറൻസ് നോക്കണേ. ഇപ്പം ഞാൻ തൊട്ട് ഒരു ലൈറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങൾ ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ ഒരിക്കലും നമ്പരുതെന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ സ്കിന്നൊക്കെ കണ്ടോ, ഭയങ്കര ഗ്ലാസ് സ്കിന്നല്ലേ. അത് തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട് മുഖത്തേക്ക്. ഇനി ഞാൻ കാണിച്ചുതരാം. ജനലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ നാച്ചുറൽ കളർ, നാച്ചുറൽ ലൈറ്റ്. ഇത് ഒരു ലൈറ്റും ഇല്ല. ലൈക്ക് എന്താ പറയുക, കണ്ടോ അവിടെ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ചുകൂടി ഇരുട്ടായി. അപ്പം ഇതാണ് നമ്മളെ കോലം. അപ്പം നിങ്ങൾ ഒരിക്കലും അവരുടെ സ്കിന്ന് ഭയങ്കര അടിപൊളിയാണ്, എൻ്റെ സ്കിന്ന് അടിപൊളിയല്ല എന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിക്കരുത്. നമുക്ക് വേണമെങ്കിൽ ലൈറ്റിൻ്റെ അടിയിൽ പോയി നിന്ന് ഇങ്ങനത്തെ സ്കിന്നാക്കാൻ പറ്റും. ബൈ. ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അതൊന്ന് തുടച്ച് കളയാം, വയ്യ രാത്രി കളയാം. അപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഈ കപ്പ ബിരിയാണി ആക്കാന്ന്, പക്ഷേ കപ്പ ബിരിയാണീന് മുന്നേ നമുക്ക് വേറൊരു സാധനം ആക്കാം. അതാണ്, അയ്യോ എന്താ ഈ പേര്, അരിയടേ ഇലയട. അയ്യോ അയ്യോ മറന്നുപോയി, അതാ ഞാൻ പറയില്ല, ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. അപ്പോൾ ഇലയട ആക്കാം. ഓക്കെ, അമ്മ ഇല പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ പരിപാടികളും നമ്മൾ നോക്കണം. അപ്പൂനെ ഫേവറേറ്റാണ് ഇലയട. ഞാനിങ്ങനെ ലൈക്ക് വണ്ടർ അടിച്ച് കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ. എനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങളാണ് അപ്പൂന് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇലയട ഇഷ്ടമില്ലായിരുന്നില്ല, പക്ഷേ എന്നാലും എനിക്ക് ഇലയട വേണം എന്ന് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ പഴംപൊരി ആണെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ല. അതുപോലെ വേറൊരു സാധനമുണ്ട്, ഗോതമ്പ് ദോശ. ഈ ഹേറ്റ് ഗോതമ്പ് ദോശ. പക്ഷേ ഇവിടെ വന്ന് തിന്ന് തിന്ന് ഗോതമ്പ് ദോശ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റായി മാറി. പക്ഷെ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ ഇത്ര ആസ്വദിച്ച് കഴിക്കുന്ന ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെൻ്റെ ഒരേ ഒരു ഭർത്താവാണ്. സോ നമുക്ക് അപ്പൂൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇലയട ഉണ്ടാക്കി കൊടുക്കാട്ടോ ഇന്ന്. ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളു പോവാൻ. സോ ലൈക്കുമ്പോൾ സങ്കടം വരും. അപ്പോൾ നമുക്ക് ഓരോന്നോരൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ലല്ലോ. സോ ലെറ്റ്സ് മേക്ക് ഇലയട. ഫസ്റ്റ് ഗൈസ് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ചൂടുവെള്ളത്തിലല്ലേ ഈ മാവ് കുഴക്കേണ്ടത്. അപ്പോൾ ബാക്കി പരിപാടികൾ തുടങ്ങും, ബാക്കി പരിപാടി തുടങ്ങുമ്പോഴത്തേനും ഇതവിടെ നിന്ന് ചൂടായിക്കോട്ടെ. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ ചിരക്കണം. ഗൈസ് തേങ്ങ ചിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ വന്നു. നമുക്ക് ഇലയുടെ മാറ്റിയിട്ട് നമുക്ക് പൂവടയാക്കിയാലോ.
ഇവിടെ പൂവട എനിക്കറിയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങളെ നാട്ടിൽ പൂവടയുണ്ട്. അപ്പോൾ പൂവടയാക്കാം. നമ്മുടെ നോർമൽ ഇലയടേൻ്റെ റെസിപ്പി തന്നെയാണ്. ഷേപ്പിൽ ചെറിയൊരു മാറ്റം വരുന്ന മാത്രം കേട്ടോ. ഇലയിലൊന്നും വെച്ച് ഉണ്ടാക്കണ്ട, നോർമലി ഇങ്ങനെ ആക്കിയാൽ. സംഭവം നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമുക്ക് പഞ്ചസാര ഒഴിവാക്കി ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിനുശേഷം നേരെ കപ്പ ബിരിയാണി ഉണ്ടാക്കി. പെട്ടെന്ന് ചെടപടയിച്ചിട്ടുണ്ടാക്കിയോണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ടേസ്റ്റിംഗ് ടൈമാണ്, അമ്മ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഇതെൻ്റെ ടേസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. സംഭവം നല്ല ഈസി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായേ. ചോട്ടൊരു നാഗോശരാവ്. ചോട്ടുവിന് നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ച സാധനം കൊടുക്കാട്ടോ. ചോട്ടുവിൻ്റെ ഫേവറേറ്റ് ആണിത്. നമ്മളെപ്പോഴും ഡോഗ് ഫുഡ് കൊടുക്കാറില്ല, ഇവനിത് കഴിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ വൺസ് ഇൻ എ വൈൽ ചോട്ടുവിനൊരു ആഘോഷിക്കാൻ ചോട്ടുവിന് കൊടുക്കും. വാലിപ്പോൾ പൊറിഞ്ഞു പോരുമല്ലോ. ശരിക്കും ഇത് ഹാഫ് പോർഷൻ ചോറും ഹാഫ് പോർഷൻ ഇതൊക്കെയാണ്, ചോറിൽ മിക്സ് ചെയ്തൊക്കെയാണ് കൊടുക്കാറ്. പക്ഷെ നമ്മളിതൊരു ട്രീറ്റ് പോലെയാണ് കൊടുക്കൽ. എന്താ തീറ്റ ചോട്ടു? ഇനി അത് തിന്ന് തീരാണ്ട് തലപോക്കില്ല, ഫുള്ള് തീർക്കും. ഇങ്ങനെ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചോറ് കൊടുക്കലില്ല കേട്ടോ. ചോറ് ഇനി എഗ്ഗ് എന്തെങ്കിലും കൊടുക്കല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ഓവർ ഫീഡായി പോലെ. ചോട്ടോ തിന്നുമ്പോ എനിക്ക് നടാതണ്ടി എന്നായിരിക്കും മനസ്സിൽ. അതല്ല ഇങ്ങനെ കഴിക്കുമ്പോ ഇവൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ അതിന് ഒരു ഉരുള വാരി തിന്നാലും ആ തിന്നോന്ന് പറയും അല്ലേ ചോട്ടോ. ഉണ്ടല്ലോ, പണ്ട് ചോട്ടുവിന് ഡോഗ് ഫുഡ് കൊടുത്തിട്ട് ചോട്ട് കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുക്കലേ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ സാധാ ഭക്ഷണം ചിക്കനോ മുട്ടയോ എന്തെങ്കിലും വേണം, അല്ലാണ്ട് ചോറ് കഴിക്കില്ല. പച്ചക്കറിയോ നമുക്ക് കഴിക്കില്ലല്ലോ, അങ്ങനെയാണ്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഒരിക്കൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ചോട്ടുവിന് ഇത് കൊടുത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇവരൊക്കെ ഞെട്ടിപ്പോയി, ഇവനിത് കഴിക്കലില്ലല്ലോ, പിന്നെ ഇങ്ങനെ കഴിച്ചു എന്ന്. പിന്നെ നമ്മളെപ്പോൾ പോയാലും എന്തെങ്കിലും ഒന്നായിട്ട് ഇങ്ങനെ മേടിച്ചു കൊടുക്കും പാവം കുട്ടി. അല്ല ചോട്ടോ, ആര് പറഞ്ഞു ഇവർ ഇത്രയും കാലം നിന്നെ ചോറും മുട്ടയും ചിക്കനും മാത്രം തന്നെ പറ്റിച്ചു, നിന്നെ പറ്റിച്ചു. അതാണ് ഇതണ്ട കണ്ണാടി പോലെ ആക്കി വെച്ചു. എന്റെ മേത്ത് വയ്ക്കല്ലേ ചേട്ടോ. ഏ ചേട്ടോ അച്ചോ അച്ചോ, രണ്ട് പട്ടിക്കുട്ടികളും ഉറങ്ങുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ദിവസം ഇത്രേ ഉള്ളു കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാനും ചോട്ടും കുറെ ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി കിടന്നുറങ്ങാണ് ചെയ്തത്. അത് ലാസ്റ്റ് ഒരു വൈൻഡപ്പ് പറയും, ഞാൻ എപ്പോഴും മറന്നു പോകും, അതുപോലെ ഇന്നും മറന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.